ടി പി ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് സി പി എമ്മിനെ പ്രതിക്കൂട്ടിൽ നിർത്തിയവർ പലരുണ്ടെങ്കിലും പാർട്ടി നേതാക്കളുടെ പ്രകോപനത്തിനിരയായത് മുല്ലപ്പള്ളി രാമചന്ദ്രനാണ്. അത് അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല, ഒഞ്ചിയത്ത് എൽ ഡി എഫ് വോട്ടുകളിൽ വിള്ളലുണ്ടാക്കി വടകര ലോക്സഭാ മണ്ഡലം പിടിച്ച മുല്ലപ്പള്ളിയെ രണ്ടാം തലമുറ കമ്മ്യൂണിസ്റ്റ് വേട്ടക്കാരനായേ അവർക്ക് കാണാൻ കഴിയൂ. കണ്ണൂരിലും വടകരയിലും ഇത്രയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കളുമായി ഇടപഴകിയ മുല്ലപ്പള്ളിയും അവരെ വേട്ടക്കാരായി മാത്രം കാണുന്നുവോ? എങ്കിൽ എന്തുകൊണ്ട്? ഇന്ന് നേരെ ചൊവ്വെ അന്വേഷിക്കുന്നു കേന്ദ്രമന്ത്രി ശ്രീ മുല്ലപ്പള്ളി രാമചന്ദ്രനിലേക്ക്. താങ്കൾക്കറിയാവുന്നതുപോലെ ടി പി ചന്ദ്രശേഖരൻ വധത്തെ തുടർന്ന് സി പി എം ഉയർത്തിയ വാദമുഖങ്ങളിലും ആരോപണങ്ങളിലും വിവാദങ്ങളിലുമൊക്കെ താങ്കളാണ് കേന്ദ്രബിന്ദു. അതിന് ഒരു കാരണമുണ്ട്. ആദ്യമായി സി പി എമ്മിൻ്റെ നേരെ വിരൽ ചൂണ്ടി ഒരു പ്രസ്താവന നടത്തിയത് താങ്കളാണ്. എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയത്? സൂക്ഷ്മമായ വിവരങ്ങളുടെ വെളിച്ചത്തിലാണ് ഞാൻ അത്തരമൊരു പ്രസ്താവന നടത്തിയത്. തികഞ്ഞ ഉത്തരവാദിത്വ ബോധത്തോടുകൂടിയാണ് ആ പ്രസ്താവന പുറപ്പെടുവിക്കാൻ ഞാൻ നിർബന്ധനായത്. ചന്ദ്രശേഖരൻ്റെ ദാരുണമായ കൊലപാതകം നടക്കുന്നത് മെയ് മാസം 4-ാം തീയതി കാലത്ത് രാത്രി 10:15. ആ സംഭവം കഴിഞ്ഞ് ചാനലുകളൊക്കെ തന്നെ ചർച്ച തുടങ്ങിയ ഉടനെ തന്നെ താങ്കളുടെ ചാനലടക്കമുള്ള എല്ലാ ചാനലുകളും എന്നെ ബന്ധപ്പെട്ടുകൊണ്ട് സ്ഥലത്തെ എം പി മന്ത്രി എന്ന രൂപത്തിൽ എൻ്റെ പ്രതികരണം ആവശ്യപ്പെട്ടിരുന്നു. ആദ്യം ഞാൻ പ്രതികരണം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല. കാരണം കൃത്യമായ വിവരം ലഭിക്കാതെ എന്തെങ്കിലും പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് തന്നെയാണ് അല്പം വൈകിയത്. അത് കഴിഞ്ഞ് 11:54 ആദ്യമായിട്ട് ഞാൻ ഇലക്ട്രോണിക് മീഡിയയുമായിട്ട് സംസാരിച്ചത്. അത് ഞാൻ വ്യക്തമായി പറഞ്ഞ് ഈ കൊലപാതകത്തിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിന് പങ്കുണ്ട് എന്ന കാര്യം. ഇത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒന്ന്, ഞാൻ ആ പ്രദേശത്തുകാരനാണ്. ചന്ദ്രശേഖരനുമായി എപ്പോഴും രാഷ്ട്രീയം പങ്കുവെക്കുന്ന, അദ്ദേഹവുമായിട്ട് സൗഹാർദ്ദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന ഒരാളെന്ന രൂപത്തിൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്ക്. അതുപോലെ തന്നെ 30 ഏപ്രിൽ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒഞ്ചിയം രക്തസാക്ഷി ദിനം ആചരിച്ച ദിവസം അവരുടെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെട്ട പ്രകടനത്തിൽ എഴുതി തയ്യാറാക്കിയ അവർ ഉയർത്തിയ ചില പിന്നെ മുദ്രാവാക്യങ്ങളുണ്ട്. ആ മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം ചന്ദ്രശേഖരനെ ശാരീരികമായി വകവരുത്തുമെന്ന കാര്യമാണ്. അന്ന് തന്നെ ചന്ദ്രശേഖരൻ അവിടെ നടത്തിയ അദ്ദേഹത്തിൻ്റെ ഈ രക്തസാക്ഷി ദിനാചരണ പരിപാടിയിൽ സംബന്ധിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രസംഗവും എല്ലാവരും കേട്ട് കാണും. അതും അദ്ദേഹത്തിൻ്റെ ഒരു ചരമക്കുറിപ്പ് എന്ന് വിശേഷിപ്പിക്കാൻ സാധിക്കുന്ന പ്രസംഗമായിരുന്നു. അതിലും അദ്ദേഹം ഈ കൊലപാതകത്തിലേക്ക് നീങ്ങുന്ന വസ്തുതകളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിനൊക്കെ പുറമെ കേന്ദ്രത്തിൽ ഉത്തരവാദപ്പെട്ട ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള ഒരു മന്ത്രി എന്ന രൂപത്തിൽ എല്ലാ ഇൻപുട്ടുകളും ഇൻ്റലിജൻസ് ഇൻപുട്ടുകളും കിട്ടിയ ശേഷമാണ് ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പ്രതികരിക്കാൻ തയ്യാറായത്. സാഹചര്യ തെളിവുകൾ വെച്ച് നമ്മൾ പറയുമല്ലോ, ചത്തത് കീചനെങ്കിൽ കൊന്നത് ഭീമനാണ്. അങ്ങനെ സി പി എമ്മിലേക്ക് താങ്കൾ പോകുന്നതിനെ മനസ്സിലാക്കാം. പക്ഷെ അതിനപ്പുറത്ത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി എന്ന നിലയിൽ അങ്ങനെ ഇൻ്റലിജൻസ് റിപ്പോർട്ട് താങ്കൾക്ക് കിട്ടിയിരുന്നു? എനിക്ക് ഇൻ്റലിജൻസ് റിപ്പോർട്ട് സംസ്ഥാന പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരിന്നും അതുപോലെ തന്നെ കേന്ദ്ര ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥന്മാരിന്നും ഒക്കെ തന്നെ ഈ സംഭവത്തിന് പശ്ചാത്തലമൊരുക്കിയ കാര്യങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ റിപ്പോർട്ടുകൾ എനിക്ക് കിട്ടിയിരുന്നു. അങ്ങനെ റിപ്പോർട്ടുകൾ കിട്ടിയിരുന്നെങ്കിൽ പോലും ആ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ അങ്ങനെ ഒരു പ്രസ്താവന നടത്തേണ്ടിയിരുന്നു. ഒരുപക്ഷെ അന്വേഷണം രാഷ്ട്രീയമായി വഴിതിരിയുന്നു എന്ന ആക്ഷേപത്തിന് വഴിവെച്ചത് അതല്ലേ? ഒരിക്കലും അതല്ല. അത് രാഷ്ട്രീയമായിട്ട് അത് ഒരു മുതലെടുപ്പ് നടത്താൻ വേണ്ടി നടത്തിയ ഒരു പ്രസ്താവനയായിട്ട് ലഘൂകരിച്ച് കാണരുത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സൂക്ഷ്മമായ വിവരങ്ങളുടെ വെളിച്ചത്തിൽ തികഞ്ഞ ഉത്തരവാദിത്വബോധത്തോടു തന്നെ നടത്തിയ ഒരു പ്രസ്താവനയാണ്. പരൽ മീനുകൾ മാത്രമാണ് അകത്തായത്, വൻസ്രാവകൾ പുറത്തുണ്ട് എന്ന് താങ്കൾ പറഞ്ഞത് എന്ത് വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? പല കുപ്രസിദ്ധമായ കേസുകളും തെളിയിക്കുന്നതിൽ വൈദഗ്ധ്യം തെളിയിച്ച മിടുക്കന്മാരായിട്ടുള്ള ഓഫീസർമാരാണ് അവർ. അന്വേഷണം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിയായ ദിശയിലാണോ എന്ന കാര്യവും എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ പ്രാഥമിക ഘട്ടത്തിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ കസ്റ്റഡിയിലെടുക്കുകയും അതുപോലെ ചോദ്യം ചെയ്യുകയും ചെയ്ത ആളുകൾ, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നു, പരൽ മീനുകൾ മാത്രമായിരുന്നു. ഇപ്പോൾ പിടിക്കപ്പെട്ടവരിൽ അപ്പുറം വൻസ്രാവുകൾ ഈ കേസിലുണ്ടാവുമോ? ഈ കേസിൽ ഇപ്പോൾ പിടിക്കപ്പെട്ട ആളുകൾ ഉത്തരവാദപ്പെട്ട നേതാക്കന്മാർ പലരുമുണ്ടല്ലോ. നമുക്കറിയാവുന്ന പോലെ തന്നെ അവരുടെ പ്രാദേശിക നേതാക്കന്മാരായി നിറഞ്ഞു നിൽക്കുന്ന ആളുകളാണ് ഇപ്പോൾ പിടിക്കപ്പെട്ട പ്രധാന ആളുകൾ. പ്രാദേശിക അന്വേഷണം മുന്നോട്ട് പോകുമ്പോൾ, നടുക്കടലിലെത്തുമ്പോൾ തീർച്ചയായിട്ടും വൻസ്രാവുകൾ കുടുങ്ങുമെന്നാണ് എൻ്റെ വിശ്വാസം. പ്രാദേശികമായി താങ്കൾ നോക്കുമ്പോൾ ഇപ്പോൾ കുടുങ്ങിയ ആളുകളും സ്രാവുകളാണെന്നൊക്കെ പറയാം. പക്ഷേ കേരളം മുഴുവൻ എടുക്കുമ്പോൾ ഇവരൊന്നും വൻസ്രാവുകളൊന്നുമല്ല. എൻ്റെ ചോദ്യം, ഇതിലും വലിയ സ്രാവുകൾ ഈ കേസിലുണ്ടാകുമെന്ന് താങ്കൾക്ക് ഉറപ്പുണ്ടോ? ഇതിലും വലിയ സ്രാവുകൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം.
അന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ ഈ അന്വേഷണ കാര്യത്തിൽ യാതൊരു തരത്തിലെ ചാഞ്ചല്യവും കാണിക്കാതിരുന്നാൽ ഗവൺമെൻറ് അതിനുള്ള ഇച്ഛാശക്തി കാണിക്കുകയാണെങ്കിൽ വൻ സ്രാവുകൾ കൊടുങ്ങുക തന്നെ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി പദത്തിലിരിക്കുന്ന ആളാണ് പറയുന്നത് അന്വേഷണം ശരിയായ ദിശയിൽ പോയാൽ ചാഞ്ചല്യം കാട്ടാതിരുന്നാൽ. അപ്പോൾ അതിൽ സംശയത്തിൻ്റെ ഒരു നിഴലുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സംശയിക്കുന്നത്? ഈ നിമിഷം വരെ എനിക്ക് അന്വേഷണത്തിൽ പരിപൂർണ സംതൃപ്തിയാണുള്ളത്. അന്വേഷണം ശരിയായ ദിശയിൽ തന്നെയാണ് പോകുന്നത്. ഉദ്യോഗസ്ഥന്മാർ ജാഗരൂകമായി പ്രവർത്തിക്കുന്നു. ഉദ്യോഗസ്ഥന്മാർ സത്യസന്ധമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഉദ്യോഗസ്ഥന്മാർ ഈ നിമിഷം വരെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല. അപ്പോൾ ഈ നിമിഷം വരെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയിട്ടില്ല, പക്ഷേ വേറൊരു നിമിഷത്തിൽ അങ്ങനെ സംഭവിക്കാം എന്നൊരു സൂചന അതിലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആശങ്ക താങ്കൾക്കുണ്ടാവുന്നത്? മുൻകാല അനുഭവങ്ങൾ കൊണ്ടാണോ? മുൻകാല അനുഭവങ്ങൾ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. 30 കൊല്ലമായി കണ്ണൂർ ജില്ലയിലുണ്ടായ രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ച് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാൻ. 1984 ആദ്യമായിട്ട് ഞാൻ കണ്ണൂരിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയ ശേഷം 5 തവണ ഞാൻ ലോക്സഭയിലേക്ക് കണ്ണൂരിൽ നിന്ന് തുടരെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷം ആദ്യം ലോക്സഭയിലേക്ക് പോകുന്ന കോൺഗ്രസ്സുകാരനാണ് ഞാനെന്ന കാര്യം നിങ്ങൾ ഓർക്കണം. അന്ന് കണ്ണൂർ ജില്ലയിൽ നടന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളെക്കുറിച്ചൊക്കെ തന്നെ വളരെ അടുത്തുനിന്ന് മനസ്സിലാക്കാൻ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ആ കൊലപാതകങ്ങളുടെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഇന്നുവരെ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പങ്കാളിത്തം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല എന്നത് സത്യമാണ്. ഒരു രാഷ്ട്രീയ കൊലപാതകവും യാദൃച്ഛ്യമായി കണ്ണൂരിൽ നടന്നതാണ് എന്ന് വിശ്വസിക്കാനുള്ള മൗഢ്യം എനിക്കില്ല. ആലോചിച്ച് ഉറപ്പിച്ച് ആസൂത്രണം ചെയ്തുകൊണ്ട് നടത്തിയ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ഏറിയ കുറവ്. അതുകൊണ്ട് തന്നെ ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ അറിവോടി നടത്തപ്പെട്ട ആ കൊലപാതകത്തിൽ ആ ഗൂഢാലോചനയിൽ പങ്കാളികളായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടി അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കും മാറി മാറി വരുന്ന സർക്കാരുകൾക്കും സാധിച്ചില്ല എന്നൊരു സത്യമാണ്. അപ്പോൾ ഈ രാഷ്ട്രീയ കൊലപാതകങ്ങൾ കണ്ണൂരിൽ നടന്നിരിക്കുന്നത് LDF ഭരിച്ചപ്പോൾ മാത്രമല്ല, UDF ഭരിച്ചപ്പോൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ പോലും ഇതൊന്നും പുറത്തു വന്നില്ല എന്ന് പറയുന്നത് UDFൻ്റെ നേതാക്കൾ തന്നെ ഇക്കാര്യം ഒതുക്കാൻ കൂട്ടുനിന്നു എന്നല്ലേ? ഇതൊക്കെ തന്നെ നമ്മൾ സങ്കുചിതമായിട്ട് ചിന്തിക്കേണ്ട കാര്യങ്ങളൊന്നുമല്ല. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരർത്ഥത്തിൽ തന്നെ ചിന്തിക്കണം. ഇത്തരം കൊലപാതകങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കാളിത്തമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ നേതൃത്വത്തെ വെളിച്ചത്ത് കൊണ്ടുവരണം, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന സുചിന്തിതമായ അഭിപ്രായമാണ് എല്ലാ കാലത്തും എനിക്കുണ്ടായിട്ടുള്ളത്. ഏത് പാർട്ടിയാണെങ്കിലും എന്ന് താങ്കൾ ഉറപ്പിച്ച് പറയുന്നുണ്ടോ? ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ച് മാത്രം പറയാൻ സാധിക്കുമോ? പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം സത്യസന്ധവും ആത്മാർത്ഥവുമായിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തണ്ടേ? അങ്ങനെ വിലയിരുത്തുമ്പോൾ ആരാണോ കൊലപാതകങ്ങൾക്ക് ഉത്തരവാദികൾ അയാളത് അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം, അവർ കർശനമായ ശിക്ഷകൾക്ക് വിധേയരാകും. അപ്പോൾ കൃത്യമായി ഞാൻ ചോദിക്കട്ടെ, രാഷ്ട്രീയ നേതാക്കൾക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും ക്രിമിനൽസുമായുള്ള അവിശുദ്ധ ബന്ധമല്ലേ ഈ കൊലപാതകങ്ങൾക്ക് പിന്നിൽ, പ്രത്യേകിച്ചും കണ്ണൂരിൽ? അത് എത്രയോ തവണ കഴിഞ്ഞ 30 വർഷമായിട്ട് ചർച്ച ചെയ്യപ്പെട്ടതാണ്. അങ്ങയുടെ ചാനലുകളിലും ഈ ചർച്ച ഉണ്ടായിട്ടുണ്ട്. അവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? രാഷ്ട്രീയ നേതൃത്വം, അതുപോലെ കുറ്റവാളികൾ, പോലീസിലൊരു വിഭാഗം, ഇവർ ചേർന്നുകൊണ്ട് നടത്തിയ ഒരു അവിശുദ്ധമായ കൂട്ടുകെട്ടുണ്ട്. ആ കൂട്ടുകെട്ടിനെ വെളിച്ചിട്ടാണ് പലപ്പോഴും യഥാർത്ഥ കുറ്റവാളികളെ കൊണ്ടുവരാൻ സാധിക്കാതെ പോയത്. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന കൊലപാതകം എന്താണ്? ഇവർ ചേർന്ന് കൊണ്ടുണ്ടാക്കുന്ന ഒരു ലിസ്റ്റാണ്. ഇന്നലെ മുഖ്യമന്ത്രി അത് പറയുകയുണ്ടായി. ആ ലിസ്റ്റാണ് സാധാരണ പോലീസ് കോടതിയുടെ മുമ്പാകെ ഹാജരാക്കുക. കുറച്ച് കുപ്രസിദ്ധ കുറ്റവാളികൾ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടാതിരിക്കും. അതിൽ കവിഞ്ഞ് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ രാഷ്ട്രീയ ഗൂഢാലോചന ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് നടത്തിയ ആളുകൾ ഒക്കെ തന്നെ പിടിക്കപ്പെടാതെ പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ യഥാർത്ഥ പ്രതികൾക്ക് പകരം ഈ വ്യാജ പ്രതികൾ കൊണ്ട് ഈ കേസ് അന്വേഷണങ്ങൾ മൂടി വയ്ക്കപ്പെട്ടുവെങ്കിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എന്ത് ചെയ്തിട്ടുണ്ട് ആ കാലത്തൊക്കെ? ഞാൻ ആ കാലത്തൊക്കെ തന്നെ ഏറ്റവും ശക്തമായി പ്രതികരിച്ച ഒരാൾ ഒന്ന് ഞാനാണ്. ഒരുപാട് എനിക്ക് ആ ഒരു നിരാശയാണ്, ആ ഒരു വല്ലാത്തൊരു മനസ്സിൻ്റെ ഒരു പ്രയാസവും വിഹ്വലതയുമാണ് സത്യത്തിൽ ഈ കേസിൽ ഇത്രയും ഉറച്ച നിലപാടെടുക്കാൻ പ്രേരിപ്പിച്ചത്. എത്ര മറുപടി കൂട്ടിയിട്ട് പോലും, എത്ര ശബ്ദിച്ചിട്ട് പോലും, എത്ര ഉപവാസങ്ങളും അതുപോലെ ജനശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് പോലും കുറ്റവാളികൾ രക്ഷപ്പെടുന്നല്ലോ എന്ന വല്ലാത്ത ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ട്. അല്ല, ഇക്കാര്യത്തിൽ താങ്കളുടെ പാർട്ടിയിൽ നിന്നും മുന്നണിയിൽ നിന്നും വേണ്ടത്ര പിന്തുണ താങ്കൾക്ക് അന്ന് കിട്ടിയിട്ടില്ല എന്നൊരു വിഷമവും താങ്കൾ സൂക്ഷിക്കുന്നുണ്ടോ? മൊത്തത്തിൽ ആ കേസ് തള്ളിക്കുന്ന കാര്യത്തിൽ വേണ്ടത്ര അനുകൂലമായ ഒരു സമീപനം എല്ലാ ഭാഗത്തും ഉണ്ടായി എന്ന് എനിക്ക് അവകാശപ്പെടാൻ കഴിയില്ല. യഥാർത്ഥ പ്രതികളും രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ഒരു അവിഹിത ബന്ധം നിലനിൽക്കുന്നു എന്ന് താങ്കൾക്ക് പണ്ടേ തോന്നിയിട്ടുണ്ട്? നന്നായി തോന്നിയിട്ടുണ്ട്. അത് പലപ്പോഴും ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പഴയ പ്രശ്നങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ നിങ്ങൾ പറയും ഈ രാഷ്ട്രീയക്കാരും കുറ്റവാളികളും അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരും തമ്മിലുള്ള ഈ അവിശുദ്ധമായ കൂട്ടുകെട്ട് തകർക്കണമെന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കണ്ണൂർ ലോബി എന്നത് സജീവ ചർച്ചാ വിഷയമാണ്. താങ്കൾ കണ്ണൂരിൽ പ്രവർത്തിച്ച ആളാണ്, അവിടെ നിന്ന് MP ആയ ആളാണ്. ഈ കണ്ണൂരിലെ CPM നേതാക്കൾ ഈ പറയുന്നത് പോലെ അത്ര വലിയ ക്രൂരന്മാരാണോ?
എല്ലാവരെക്കുറിച്ചും എനിക്ക് അത് പറയാൻ സാധ്യമല്ല. ഏതെങ്കിലും വ്യക്തിയെക്കുറിച്ച് പറഞ്ഞാൽ പരസ്യമായിട്ട് അത് പറയുന്നത് ശരിയല്ല എന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ ഏതറ്റവും പോകാൻ തയ്യാറായിട്ടുള്ള ഒരു നേതൃത്വം അവിടെ ഉണ്ട് എന്നത് സത്യമാണ്. ഞാൻ ചോദിക്കുന്നത് ഈ കണ്ണൂർ എന്ന സ്ഥലത്തെക്കുറിച്ച് എന്തിനത് പറയുന്നു എന്നുള്ളതാണ്. എല്ലാ സ്ഥലത്തും നല്ല നേതാക്കളുണ്ടാവും, ചീത്ത നേതാക്കളും ഉണ്ടാവും. കണ്ണൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നല്ല നേതാക്കളൊന്നുമില്ല എന്നെങ്ങനെയാണ് പരിതുക എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞല്ലോ കണ്ണൂർ നല്ല നേതാക്കന്മാരുണ്ട്. കണ്ണൂർ രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ഒരു സ്ഥലമാണ്. കണ്ണൂരിൽ ആകെ അക്രമം നടത്തുന്ന ആരാണ്? ഒരു പിടി നേതാക്കന്മാരാണ് ഈ കണ്ണൂരിന് ഈ ഒരു തീരാ കളങ്കം ഉണ്ടാക്കിയിരിക്കുന്നത്. കണ്ണൂരിലെ ജനങ്ങൾ സമാധാനവാദികളാണ്. കണ്ണൂരിലെ ജനങ്ങൾ പ്രബുദ്ധരാണ്. കണ്ണൂരിലെ ജനങ്ങളെപ്പോലെ മാതൃകാപരമായ ഒരു പ്രവർത്തനം കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ കാഴ്ചവെച്ച ഒരു സമൂഹത്തെ എനിക്ക് കാണാൻ പോലും സാധിച്ചിട്ടുണ്ട്. കണ്ണൂരിൽ എപ്പോഴും CPM വിരൽ ചൂണ്ടുന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരനാണ്. കെ സുധാകരന് ഈ കണ്ണൂരിലെ രാഷ്ട്രീയ അക്രമങ്ങളിൽ പങ്കുണ്ട് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അഥവാ ഇങ്ങോട്ട് ആക്രമണം വന്നാൽ അതുപോലെ തന്നെയാണ് തിരിച്ച് ചെയ്യേണ്ടത് എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? സുധാകരൻ അങ്ങനെ ഒരു ആക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുത്തായിട്ട് എനിക്ക് പറയാൻ സാധ്യമല്ല. ഒരു പ്രത്യാക്രമണം നടത്തിയതായിട്ടും എനിക്ക് സൂചനയില്ല. പക്ഷേ അദ്ദേഹം പലപ്പോഴും പ്രവർത്തകന്മാരുടെ ഒരു ആത്മവിശ്വാസം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ തന്നെ ഉറച്ച നിലപാടെടുത്തുകൊണ്ട് അദ്ദേഹം സംസാരിക്കുന്ന ആളാണ്. പ്രവർത്തകന്മാരെ ഇത്തരം മർദ്ദനങ്ങളുടെ മുമ്പിൽ അല്ലെങ്കിൽ ഇത്തരം ആക്രമണം മുമ്പിൽ പതറിപ്പോകരുത് എന്ന് പലപ്പോഴും പറയുന്ന നേതാവായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. രാഷ്ട്രീയമായി കെ സുധാകരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും തമ്മിലുള്ള വിയോജിപ്പുകൾ എനിക്ക് നന്നായി അറിയാം. പക്ഷേ ഈ പുതിയ അന്തരീക്ഷത്തിൽ ആ വിയോജിപ്പുകൾ മാറ്റിവെച്ച് ഒരുപക്ഷേ കോൺഗ്രസ് പാർട്ടിക്ക് ഗുണകരമാവുന്ന തരത്തിലുള്ള പ്രവർത്തനം മലബാറിലുണ്ടാകുമോ? ഞാൻ പറഞ്ഞല്ലോ, ഞാനും സുധാകരനുമായിട്ട് വ്യക്തിപരമായിട്ട് യാതൊരു വൈരാഗ്യമില്ല. ഞങ്ങൾ ഒന്നാന്തര സുഹൃത്തുക്കളാണ്. അത് കഴിഞ്ഞ ദിവസവും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ സംഭവം കഴിഞ്ഞ ശേഷം ശ്രീമാൻ സുധാകരൻ ഞാനെടുത്ത നിലപാടിനെ കുറിച്ചിട്ട് അദ്ദേഹം ന്യായീകരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ തമ്മിൽ അങ്ങനെ ഒരു പിണക്കുമില്ല. പക്ഷേ ചില കാര്യങ്ങളുള്ള പാർട്ടിയാണല്ലോ. അദ്ദേഹത്തിൻ്റെ ചില പിന്നെ സമീപനങ്ങളിൽ ചില വീക്ഷണങ്ങളിൽ എനിക്ക് അല്പം വൈജാത്യമുള്ളതുകൊണ്ട് അത് പലപ്പോഴും ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അതല്ലാതെ അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ അതൊരു ഒലച്ചിലുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്കളെക്കാൾ ധീരനായ ഒരു കോൺഗ്രസ്സുകാരനാണ് കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ താങ്കൾ സമ്മതിക്കുമോ? ആ ധീരതയുടെ പര്യായം എന്താണെന്ന് എനിക്കറിയില്ല. ഇതൊക്കെ തന്നെ മിസ്റ്റീവിയസ് ആയ ക്വസ്റ്റൻ ആണ്. ഐ ഡോണ്ട് വാണ്ട് ടു ആൻസർ അറ്റ് ദ മൊമെന്റ്. ഐ റിസർവ് മൈ കമന്റ്. ഇടത് ഏകോപന സമിതിയും RMB ഒക്കെ ഈ അന്വേഷണം അട്ടിമറിക്കപ്പെടും എന്ന് ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. താങ്കൾ തന്നെ വടകരയിൽ പ്രസംഗിച്ചു പുറം ചൊറിയൽ രാഷ്ട്രീയം ഇക്കാര്യത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ എന്ന്. എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? ഇതിനു മുമ്പ് ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അന്വേഷണം അട്ടിമറിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഈ കേസിൽ അതുണ്ടാവില്ല എന്നതിന് എന്താണ് ഉറപ്പ്? ഈ ഒരു പുറം ചൊറിയൽ ഇനി ഉണ്ടാകാൻ പാടില്ല. പലപ്പോഴും കേസ് അന്വേഷണത്തിൻ്റെ ഒരു 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 ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ, ഒരു വഴിത്തിരിവെത്തി നിൽക്കുമ്പോൾ രാഷ്ട്രീയ നേതാക്കന്മാരെ ഒഴിവാക്കാൻ വേണ്ടിയുള്ള സമ്മർദ്ദങ്ങൾ പലപ്പോഴും കഴിഞ്ഞ കാലത്ത് ഉണ്ടായിട്ടുണ്ട് എന്ന് ഉറച്ച് ഞാൻ പറയും. അപ്പോൾ പറയും, നേതാക്കന്മാർ വേണ്ട, നിങ്ങൾക്ക് പ്രതികളൊക്കെ ഞങ്ങൾ പിന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞുകൊണ്ട് അത്തരമൊരു സമീപനം എടുക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാമെന്നുകൊണ്ടാണ് ഈ കാര്യം ഞാൻ പറഞ്ഞത്. കേരളത്തിലെ ആളുകൾ മുഴുവൻ ചന്ദ്രശേഖരൻ വധം ചർച്ച ചെയ്യുന്നു. അതുപോലെ CPMലെ പ്രമുഖ നേതാക്കൾ പിടിക്കപ്പെടുന്നു. അപ്പോൾ പോലും ജനത്തിൻ്റെ മനസ്സിലൊരു ആശങ്കയുണ്ട്, യഥാർത്ഥ പ്രതികൾ പിടിക്കപ്പെടുമോ? വൻ നേതാക്കളാണെങ്കിൽ അവരെ ഈ രാഷ്ട്രീയ നേതൃത്വം തന്നെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുമോ? ഈ കേസിൽ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, എല്ലാ പ്രതികളും പിടിക്കപ്പെടും എന്ന് താങ്കൾക്ക് ഈ സമയത്തും ഉറപ്പുണ്ടോ? ചന്ദ്രശേഖരൻ്റെ ഭാര്യ എന്നോട് ആവശ്യപ്പെട്ട ഒരൊറ്റ കാര്യമാണ്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരുപാട് നമ്മുടെ ഈ സംസ്ഥാനത്ത് നടന്നതാണ്, ഒരുപാട് ആളുകളുടെ രക്തം ഈ മണ്ണിൽ വീണതാണ്. എനിക്കൊരൊറ്റ കാര്യമേ അങ്ങയോട് അഭ്യർത്ഥിക്കാനുള്ളൂ, ഈ കേസിൽ ഏതാനും കുറ്റവാളികളെന്ന് പറഞ്ഞുകൊണ്ട് കുറേ വാടക കൊലയാളികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുന്നതിന് പകരമായിക്കൊണ്ട് ഈ ഒരു കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തിരിക്കുന്ന രാഷ്ട്രീയക്കാരെ തുറന്ന് കാണിക്കാനും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും താങ്കൾ സഹായിക്കണമെന്ന് എന്നോട് അഭ്യർത്ഥിക്കണ്ടായി. ആ അഭ്യർത്ഥന എൻ്റെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഈ കേസ് അതിൻ്റെ ലോജിക്കൽ കൺക്ലൂഷൻ എത്തുന്നവരെ ഞാൻ ഈ കേസിൻ്റെ കൂടെ ഉണ്ടാകുമെന്ന് മാത്രമാണ് എനിക്ക് പറയേണ്ടത്. താങ്കൾ പറഞ്ഞ ഈ ലോജിക്കൽ കൺക്ലൂഷൻ CPM എന്ന പാർട്ടിയുടെ ഏത് തലം വരെ എത്തും? ഏത് തലം വരെ എത്തണം, യഥാർത്ഥ കുറ്റവാളി ആ തലം വരുന്ന ഈ കേസ് എത്തണമെന്നാണ് എനിക്ക് പറയുന്നത്. ഇതുവരെയുള്ള സൂചനകൾ വെച്ച് ഏത് തലം വരെ പോകും അത്? ഇപ്പം പറഞ്ഞല്ലോ, ചെറിയ ചെറിയ സ്രാവുകളൊക്കെ തന്നെ കുടുങ്ങി തുടങ്ങിയിട്ടുണ്ട്. അത് വലിയ സ്രാവിൽ ചെന്നെത്തും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ നേരെ ചോദിക്കട്ടെ, CPMന്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ ഈ കേസിൽ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. ജില്ലാ നേതൃത്വത്തിൻ്റെ അറിവില്ലാതെ ഇത്തരം ഒരു കേസ് നടക്കില്ല. അത് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയുടെ പ്രസ്താവനയാണോ അതോ ഒരു തനി കോൺഗ്രസ്സുകാരൻ്റെ രാഷ്ട്രീയ പരാമർശമാണോ? ബേസിക്കലി ഞാനൊരു കോൺഗ്രസ്സുകാരനാണല്ലോ. അപ്പോൾ ആ കോൺഗ്രസ് എന്ന എൻ്റെ ആ ഒരു പിന്നെ നിലയിൽ നിന്നാണ് ഞാൻ പിന്നെ MP ആവുന്നതും മന്ത്രിയാവുന്നതും ഒക്കെ തന്നെ.
അപ്പം ബേസിക്കായിട്ടൊരു കോൺഗ്രസ്സുകാരൻ്റെ വികാരമല്ല ഞാനിവിടെ പ്രകടിപ്പിച്ചത്. ഉത്തരവാദപ്പെട്ട ഒരു മന്ത്രി എന്ന രൂപത്തിൽ തന്നെയാണ് ഈ കാര്യം ഞാൻ പറയുന്നത്. ഈ നിഗമനത്തിൽ താങ്കൾ എത്താനുള്ള എന്തെങ്കിലും സൂചനകൾ താങ്കൾക്ക് കിട്ടിയിട്ടുണ്ടോ? എന്തടിസ്ഥാനത്തിലാണ് ഇത്ര ഗുരുതരമായ ഒരു ആരോപണം താങ്കൾ ഉന്നയിക്കുന്നത്? അത് പരസ്യമായിട്ട് എനിക്ക് പറയാൻ സാധിക്കില്ല. അത് ഭരണഘടനാപരമായി ഞാനെടുത്തിരിക്കുന്ന പ്രതിജ്ഞയ്ക്ക് വിരുദ്ധമാണ്. അത് ഞാൻ ഇപ്പോഴും പറയില്ല. വരട്ടെ, കേസ് മുന്നോട്ട് പോട്ടെ. വടകരയിലെ തെരഞ്ഞെടുപ്പിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ താങ്കൾക്ക് ചന്ദ്രശേഖരനുമായി വളരെ അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്നു. എപ്പോഴെങ്കിലും ചന്ദ്രശേഖരൻ താങ്കളോട് പറഞ്ഞിരുന്നു ജീവന് ഭീഷണിയുണ്ടെന്ന്? ചന്ദ്രശേഖരൻ എന്നെ ഏറ്റവും ഒടുവിൽ കാണുന്നത് ഒഞ്ചിയം രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏപ്രിൽ മാസം 30-ാം തീയതി, അതിന് തൊട്ടു മുമ്പാണ് എന്നെ അദ്ദേഹം കാണുന്നത്. അന്ന് വന്നിട്ട് അന്ന് അദ്ദേഹം പറഞ്ഞത് സമാധാനപരമായി രക്തസാക്ഷി ദിനം ആചരിക്കുന്നതിന് വേണ്ടി റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുമതി തരാൻ വേണ്ടി അങ്ങ് സഹായിക്കണമെന്നാണ് പറഞ്ഞത്. ഞാനപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞത് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ സമാധാനപരമായ യോഗം നടത്താൻ വേണ്ടി എൻ്റെ ഭാഗത്തു നിന്ന് എല്ലാ സഹായ സാധനങ്ങളും നൽകാമെന്ന് പറഞ്ഞു. ഞാനത് അപ്പോഴും ഞാൻ ചോദിച്ചു മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു മുന്നോട്ട് പോകാൻ വലിയ പ്രയാസമുണ്ട്, വലിയ ഭീഷണിയെ നേരിട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ തിരിച്ചു ചോദിച്ചു അങ്ങേക്ക് എന്തെങ്കിലും ഭീഷണിയുണ്ടോ എന്ന കാര്യം ചോദിക്കേണ്ടായി. അദ്ദേഹം പറഞ്ഞു എനിക്കും വലിയ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പോലീസിൻ്റെ സുരക്ഷിതത്വം അതാ താങ്കൾക്ക് തരാൻ വേണ്ടി ഈ ഗവൺമെൻറ്റിന് സമ്മർദ്ദം ചെലുത്താൻ ഞാൻ തയ്യാറാണ്, അത് സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ജീവന ഭീഷണിയായിട്ട് മുന്നോട്ട് പോകുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ രസകരമായിട്ടാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് അത് ഞാനൊരു ഭീരുവായിട്ട് അങ്ങനെ ജീവിക്കാനൊന്നും ആഗ്രഹിക്കില്ല, ഞാൻ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ആളാണ്, പോലീസ് അകമ്പടിയോട് കൂടിയിട്ട് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നാണക്കേടാണ്, അതിന് ഞാൻ തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ തിരുവനന്തപുരത്തൊക്കെ തന്നെ പോകുമ്പോൾ കണ്ടില്ലേ ഞങ്ങളുടെ പാർട്ടിയുടെ പഴയ നേതാക്കന്മാരൊക്കെ തന്നെ ഒന്ന് ബാത്റൂമിൽ പോകണമെങ്കിൽ മുമ്പിലും പിമ്പിലും അകമ്പടിക്കാരെ കൊണ്ട് പോകുന്നൊരവസ്ഥ എന്തൊരു നാണക്കേടാണ്. അദ്ദേഹത്തിന് താല്പര്യമില്ലാതിരുന്നെങ്കിൽ കൂടി അദ്ദേഹത്തിന് സുരക്ഷ ഉറപ്പാക്കേണ്ട ഒരു ചുമതല സംസ്ഥാനത്തിനുണ്ടായിരുന്നില്ലേ? അദ്ദേഹം ഗണ്യമായിട്ട് പറഞ്ഞിരുന്നു എനിക്ക് സുരക്ഷിതം തരികയാണെങ്കിൽ ഞാൻ സുരക്ഷിതത്വം നിരാകരിക്കും, എനിക്കത് വേണ്ട, സുരക്ഷിതത്വത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ ആഗ്രഹിക്കുന്നില്ലെന്ന കാര്യം ആവർത്തിച്ച് എന്നോട് മാത്രമല്ല ഉദ്യോഗസ്ഥന്മാരോടൊക്കെ തന്നെ അദ്ദേഹത്തെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ബാധ്യതയുള്ള എല്ലാവരോടും അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഒന്നിച്ചുകൂടി ഇല്ലാതാക്കിയ കേസുകളിലേതെങ്കിലും താങ്കളുടെ മനസ്സിന് വല്ലാതെ പിടിച്ചുവെച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഉണ്ടല്ലോ, എത്ര കൊലപാതകം കണ്ണൂർ നടന്നു, എത്ര കൊലപാതകം. അപ്പം ജയകൃഷ്ണ മാസ്റ്റർ, അദ്ദേഹം എൻ്റെ പാർട്ടിയുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പ്രത്യേക ശാസ്ത്രത്തെ നഖശിഖാന്തം എതിർക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകനാണ് ഞാൻ. ആ ജയകൃഷ്ണ മാസ്റ്ററുടെ വധമൊക്കെ തന്നെ കേരളീയ മനസാക്ഷിയെ പിടിച്ചൊളിച്ചതല്ലേ? അങ്ങനെ എത്രയെത്ര കൊലപാതകങ്ങൾ അറിയപ്പെടാത്ത ഒരുപാട് സാധാരണ പാർട്ടി പ്രവർത്തകന്മാർ, അവർ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിച്ചു എന്നൊരൊറ്റ കാരണം കൊണ്ട് ആ നിരപരാധികളെ വെട്ടിവെട്ടിക്കൊന്ന ഒരുപാട് സംഭവങ്ങൾ കണ്ണൂരിൽ ചൂണ്ടിക്കാണിക്കാൻ. അതിലെ യഥാർത്ഥ പ്രതികളെ താങ്കൾക്കറിയാമായിരുന്നു? സത്യത്തിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികളെ ഇത്തരം ഒരു കുറ്റകൃത്യം ചെയ്യാൻ വേണ്ടി പ്രേരിപ്പിച്ച ആളുകളെക്കുറിച്ച് ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടില്ല, അതാണ് എൻ്റെ പരാതി. താങ്കൾ ചൂണ്ടിക്കാട്ടിയ രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പലപ്പോഴും കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണമാവും കൂടുതൽ ഫലപ്രദമാവുക. ഒരു ഉദാഹരണമാണ് ഫസൽ വധക്കേസിൽ ഇപ്പോൾ തുമ്പുണ്ടായത്. അങ്ങനെയെങ്കിൽ ഈ കേസും കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന ആവില്ല നല്ലത്? ഫസൽ വധക്കേസ് കഴിഞ്ഞ ലെഫ്റ്റ് ഗവൺമെൻറ് കാലത്തായിരുന്നു ഉണ്ടായിരുന്നത്. കേരള ഗവൺമെൻറിലെ അന്വേഷണ സംഘം ആ കേസ് കൊണ്ടുപോയി തുലച്ചു എന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിൻ്റെ പത്നി കേരള ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് CBI കൊണ്ട് ഈ കേസ് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞത്. CBI കേസ് അന്വേഷണം നടത്തിയപ്പോൾ യഥാർത്ഥ കുറ്റവാളികൾ ആരാണ് എന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്നുകൊണ്ട് തന്നെ CBI എന്ന് പറഞ്ഞ ഏജൻസിയിൽ ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അചഞ്ചലമായ വിശ്വാസമുണ്ട് എന്നതാണ് അത് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാസർഗോട്ട് നടന്ന കൊലപാതകം, ജബ്ബാറിൻ്റെ കൊലപാതകം. ആ കൊലപാതകം ഇതുപോലെ തന്നെയാണ്. ആ കൊലപാതകം അന്വേഷണം വഴിമുട്ടി നിന്ന സന്ദർഭത്തിൽ കോടതിയിൽ പോയി, കോടതി ഉത്തരവിൻ്റെ വെളിച്ചത്തിലാണ് അന്വേഷണം നടത്തിയത്. അതിലെ കുറ്റവാളികളെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും സാധിച്ചിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യം ഈ കേസിൽ ഉണ്ടാവുകയില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരമൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഞാൻ വടകര വെച്ച് KPCC പ്രസിഡന്റ് ശ്രീ രമേശ് ചെന്നിത്തല അവരുടെ ഉപവാസത്തിൽ പങ്കെടുത്തുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യമുണ്ട്. മുഖ്യമന്ത്രി പോലും പങ്കെടുത്തിരുന്നു. ഈ അന്വേഷണം ശരിയായ ദിശയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരാതിയും എനിക്ക് ഈ നിമിഷം അറിയില്ല. അഥവാ എന്തെങ്കിലും പരാതി ഉണ്ടാകുന്നൊരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ഫസൽ വധം അന്വേഷിച്ച ഏജൻസികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട്. CBI എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഏജൻസികളൊക്കെ തന്നെ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഓർക്കണമെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. താങ്കൾ അങ്ങനെ ഓർമ്മിപ്പിക്കുന്നത് ശരി, പക്ഷേ ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ എന്തെങ്കിലും വീഴ്ചയുണ്ട് എന്നൊരു സൂചന ഉണ്ടാവാൻ അതിടയാക്കൂലേ?
എനിക്കൊരു സൂചനയുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 100% സംതൃപ്തനായതുകൊണ്ടാണ് പറഞ്ഞത്. അല്ലെങ്കിൽ ഞാൻ തുറന്നിട്ട് ഈ സദസ്സിൽ മാത്രമല്ല എല്ലാ സദസ്സിലും വെച്ചിട്ടും 10,000 സാക്ഷി ചേർത്തിട്ട് എനിക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ സംശയമുണ്ടെന്ന് പറയും. പക്ഷേ പറയുന്ന ആദ്യത്തെ ആൾ ഞാനായിരിക്കും. അപ്പോൾ ഈ അന്വേഷണം സംബന്ധിച്ച് UDFൽ തന്നെ അഭിപ്രായ വ്യത്യാസമുണ്ട് എന്ന സൂചന കൊടുക്കാൻ ആ പ്രസ്താവന ഇടയാക്കിയില്ലേ? ഒരിക്കലും ഇല്ലല്ലോ. എന്താണ് ആ പ്രസ്താവനയിൽ ഉണ്ടായിട്ടുള്ളത്? ആ പ്രസ്താവനയിൽ അസ്വാഭാവികമായിട്ട് ഒന്നുമില്ല, ഒന്നുമില്ല. അതൊരു ഒരു 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 പകരു വെളിച്ചം പോലെ ഒരു 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 പിന്നെ ഒരു തെളിഞ്ഞ യാഥാർത്ഥ്യമല്ലേ ഞാൻ പറഞ്ഞത്? ഈ കാര്യത്തിൽ ഒരു തനി രാഷ്ട്രീയക്കാരനെ പോലെ താങ്കൾ പെരുമാറുന്നില്ല എന്ന് എങ്ങനെയാണ് ഉറപ്പിച്ച് പറയാൻ കഴിയുക? CPMന്റെ ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. CPM ആണ് ഇത് നടത്തിയതെന്ന സൂചന താങ്കൾ അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ കൊടുക്കുന്നു. താങ്കൾ പോലീസിനെ പേടിപ്പിച്ച് അന്വേഷണത്തിൻ്റെ ദിശ തിരിച്ചുവിടാൻ ശ്രമിക്കുന്നു. അതുകൊണ്ടാണ് പിണറായി വിജയൻ താങ്കളുടെ അച്ഛനെക്കുറിച്ച് പോലും പ്രസംഗത്തിൽ പരാമർശിച്ചത്. CPMന്റെ ഈ ആരോപണങ്ങളെ താങ്കൾ എങ്ങനെയാണ് നേരിടുക? ഇവിടെ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ഇടപെടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെല്ലാം തന്നെ 1 വർഷം മുമ്പ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ആഭ്യന്തരകാര്യ മന്ത്രിയുടെ കീഴിൽ പ്രവർത്തിച്ച ആളുകളാണ്. അതുപോലെ തന്നെ കേരളത്തിലെ DGP അദ്ദേഹം പ്രവർത്തിച്ച ആളുകളാണ്. ആ ഉദ്യോഗസ്ഥന്മാരോടൊക്കെ തന്നെ നിങ്ങൾ വിളിച്ച് അന്വേഷിക്കണം. അത് ഉത്തരവാദപ്പെട്ട CPMന്റെ നേതാക്കന്മാരെ അന്വേഷിക്കണം. ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥനെ വിളിച്ചുകൊണ്ട് ഞാൻ ഇന്ന ദിശയിൽ കേസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞതായിട്ട് തെളിയിക്കാനുള്ള ഉത്തരവാദിത്തം അവർ ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു ഘട്ടത്തിലും ഈ പിന്നെ അന്വേഷണത്തിൽ ഇടപെട്ടിട്ടില്ല, ഇടപെടുകയുമില്ല. നിർഭയമായി നീതിപൂർവമായിട്ട് സത്യസന്ധമായിട്ട് എൻ്റെ അന്വേഷണം മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. നിങ്ങൾ പറഞ്ഞത് രണ്ടാമത്തെ കാര്യം, അത് എനിക്ക് സത്യത്തിൽ ഒരു വലിയ മനസ്സിന് പ്രയാസം ഉണ്ടാക്കിയ കാര്യമാണ്. CPM സംസ്ഥാന സെക്രട്ടറി അദ്ദേഹം ഒരു വല്ലാതെ പരിഭ്രാന്തനായിട്ട് കാണുന്നു. അദ്ദേഹം ഉറക്കം നഷ്ടപ്പെട്ടവനെ പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, എൻ്റെ അച്ഛൻ ദിവഗതനായിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ആ അച്ഛൻ കുഴിമാടത്ത് ഇറങ്ങി വന്നുകൊണ്ട് പാർട്ടി സെക്രട്ടറി പറഞ്ഞ ആരോപണങ്ങൾക്ക് ഉത്തരം പറയാൻ വേണ്ടി എൻ്റെ പിതാവിന് സാധിക്കില്ല. എൻ്റെ പിതാവ് ആരാണ് എന്ന് മലബാറിലെ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം. ദേശീയ പ്രസ്ഥാനത്തിൽ പങ്കെടുത്ത ഒരു ഗാന്ധിയൻ, ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിൽവാസം വരിച്ച ഒരു ഗാന്ധിയൻ, മാഹി വിമോചന സമരത്തിൽ പങ്കെടുത്തുകൊണ്ട് ജയിലിൽ പോയ ഒരു ഗാന്ധിയൻ, എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു കോൺഗ്രസ്സുകാരൻ എന്ന രൂപത്തിൽ തന്നെ, ഒരു ഗാന്ധി എന്ന രൂപത്തിൽ തന്നെ ആരെയെങ്കിലും ഒറ്റുകൊടുക്കേണ്ട തരത്തിലുള്ള ഒരു രാഷ്ട്രീയ ഭീരുവായിരുന്നില്ല എൻ്റെ അച്ഛൻ. ഈ സംഭവം ഉണ്ടായപ്പോൾ മുതൽ പരിഭ്രാന്തനായിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറിയെ കണ്ടത് എന്ന് താങ്കൾ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കെതിരെ ചില ആക്ഷേപങ്ങൾ ഉന്നയിക്കപ്പെടുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ട കടമ അദ്ദേഹത്തിനുണ്ട്. അതിനപ്പുറം എന്ത് പരിഭ്രാന്തിയാണ് പിണറായി വിജയനുള്ളത്? രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പാർട്ടിയെ ബാധിക്കുന്ന പ്രശ്നമാകുമ്പോൾ പ്രതിരോധിക്കുന്ന ഉത്തരവാദിത്വം അദ്ദേഹത്തിന് മാത്രമല്ല എല്ലാ ഉത്തരവാദിത്വപ്പെട്ട പാർട്ടിയുടെ നേതാക്കന്മാർക്കും ഉണ്ടാകും. അതിൽ നിന്ന് വിഭിന്നമായിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിൻ്റെ സംസാരം, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ എല്ലാ തരത്തിലുള്ള ഭാഷ്യങ്ങളും ഒരു 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 ഭീരുവനെ പോലെ എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുള്ളതായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ കേസിൽ താങ്കൾ പിണറായി വിജയനെ സംശയിക്കുന്നു എന്നാണോ? ഞാൻ അത്രത്തോളം ഇപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. കേന്ദ്രമന്ത്രി ആയതിനു ശേഷം കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളൊന്നും ഇടപെടാതെ മാറി നിൽക്കുന്ന താങ്കൾ ഇപ്പോൾ സജീവ ചർച്ചാ വിഷയമാണ്. അതിലൊരു സന്തോഷമുണ്ടോ? ഈ കൊലപാതകം അവസാനിപ്പിക്കാൻ സാധിക്കുന്ന ഏത് നീക്കത്തിനും ആ നീക്കത്തിൻ്റെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത് തന്നെ എൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഒരു വലിയ സംഭവമായിട്ട് ഞാൻ കാണുന്നു. തീർച്ചയായിട്ടും ഈ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ട നമ്മുടെ രാഷ്ട്രീയം അത് അവസാനിപ്പിക്കണം. മണി ആൻഡ് മണി മസിൽ പവർ അത് രാഷ്ട്രീയ രംഗത്ത് നിന്ന് എന്നേക്കുമായി തുടച്ചു നീക്കപ്പെടണം. അതിനുവേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ ഞാൻ മുൻപന്തിയിൽ. അതിനുള്ള ഒരു അവസരമായി താങ്കൾ ഈ കേസ് അന്വേഷണത്തെ എടുക്കും? അങ്ങനെ തന്നെയാണ് ഞാൻ ഈ കേസിനെ കണ്ടിട്ടുള്ളത്. ഈ കേസ് അതുപോലെ തന്നെ മുന്നോട്ട് പോകട്ടെ എന്നാണ് എനിക്ക് പറയാം. അതിനുള്ള പൂർണ്ണ പിന്തുണ താങ്കൾക്ക് ഒരുപക്ഷെ വിചാരിക്കുന്നിടത്ത് കിട്ടിയില്ലെങ്കിൽ അതിനുവേണ്ട പൂർണ്ണമായ പിന്തുണ കേരളീയ സമൂഹത്തിൽ നിന്ന് ഉണ്ടാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ അന്വേഷണം അട്ടിമറിക്കാൻ ആരും ഇടപെടില്ല എന്ന താങ്കളുടെ വിശ്വാസം രക്ഷിക്കട്ടെ. വളരെ നന്ദി. താങ്ക് യു.